ബാലിയുടെ കഥ നിങ്ങൾക്കറിയാം. കിഷ്കിന്ത എന്ന് പറയുന്ന ഒരു രാജധാനി, അവിടെ ബാലിയും സുഗ്രീവനും ഉണ്ട്. അവരത് അടിപൊളിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാക്ഷസന്മാർ വരും. ദുന്ദുഭി എന്ന് പറയുന്ന രാക്ഷസനുണ്ട്, മായാവി എന്ന് പറയുന്ന വേറൊരു രാക്ഷസനുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവർ ബാലിയാണ് ഭയങ്കര, ബാലിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. പുള്ളി ആരുമായിട്ടെങ്കിലും നേരിട്ട് ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പകുതി ശക്തി കൂടി ബാലിക്ക് കിട്ടും. ഒന്നര ശക്തിയായിട്ടായിരിക്കും, ബാലിയുടെ ശക്തി പ്ലസ് അയാളുടെ അരശക്തി എന്ന് പറയുന്നത്. പണ്ട് രാവണനും ബാലിയായിട്ടുള്ള ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബാലി ഇങ്ങനെ രാവിലെ പ്രഭാത വന്ദനം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. രാവിലെ 4 ആകുമ്പോൾ പുള്ളി അങ്ങ് ഇറങ്ങും. എന്നിട്ട് ഒരു കടലിൻ്റെ ഒരു കരയിലിരുന്ന് സൂര്യനെ പൂജിച്ചിട്ട് നേരെ ചാടി പുള്ളി അങ്ങ് പറക്കും, അപ്പുറത്തെ കരയിൽ പോവും. എന്നിട്ട് വടക്ക് തെക്ക് 4 ഇടത്തും പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ 4 ആയപ്പം രാവണൻ എന്തോ തലേന്നത്തെ ഹാങ് ഓവറോ എന്തോ എന്നറിയില്ല അവിടെ ചെന്ന് പെട്ടു. ബാലി അവിടെ എങ്ങനെ ഇരിക്കുക? ബാലിയോട് എന്തോ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞു. ബാലിക്ക് ദേഷ്യം കയറി, ബാലി വാലിനകത്ത് ഈ രാവണനെ ചുരുട്ടി അങ്ങെടുത്തു. ഏത് രാവണൻ? ഇത്രയും വലിയ സൈന്യമൊക്കെ ഉണ്ടാക്കി നാറ്റോയുടെ സഹായത്തോടു കൂടി രാമൻ പോയി പരാജയപ്പെടുത്തി അതേ രാവണൻ. ഈ രാവണനെ ബാലി വാലി ചുരുട്ടിയെടുത്തു. രാവണൻ പറഞ്ഞു, ഇത് എന്തോ ഇത്, വാലിന്ന് വിടൂ, അല്ല സോറി എന്നെ വിട്ടുകളയോ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് പുള്ളി ഇവിടുന്ന് ഇവിടുത്തെ പൂജയെല്ലാം തീർത്ത് കഴകം എല്ലാം കഴിഞ്ഞിട്ട് നേരെ ചാടി അപ്പുറത്തോട്ട് പോയി. അപ്പം രാവണൻ ഇതിനകത്ത് കിടക്കുക, വാലി കിടക്കുക. എന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും കഴകം നടത്തുന്നു. എന്നിട്ട് അവിടെയും അപ്പോൾ രാവണൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിംഹളീസ് ഭാഷയിലാണ്, എന്തോ ഭാഷയെന്നറിയില്ല, രാവണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അനങ്ങുന്നില്ല. എന്നിട്ട് തിരിച്ച് വടക്ക് പോയി, അവിടെയും പൂജ നടത്തി. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നു, പൂജ നടത്തി. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലോട്ട് പോകാൻ നേരം ഇവൻ കിടന്ന് കരയാണ്, സോറി ഇദ്ദേഹം കിടന്ന് കരയാണ് രാവണൻ. അന്നേരമാണ് ബാലി തിരിഞ്ഞു നോക്കുന്നത്, എന്തോ ഒരു സാധനം ഇത് കിടക്കുന്നത്, എടുത്തു പോ പുല്ല്, മേലെ ഇങ്ങനെ വന്ന് കയറരുത് എന്ന് പറഞ്ഞു. അത്ര വലിയ ആളാണ് ബാലി. രാവണനെയൊക്കെ അത്ര നിസാര, രാവണൻ ആരാന്നറിയാമോ? ഹിമാലയം എടുത്ത് സ്വന്തം കൈക്കുമ്പിളിൽ അമ്മാനമാടിയവനാണ്. ആ രാവണനെയാണ് ഈ ബാലി ചെയ്ത്. ഇനി പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വാനര രാജാവാണ്. ഇത് ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ രാക്ഷസന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഈ അൽക്കൊയ്ദ മോഡലിൽ അവന്മാർ വന്ന് ആക്രമണം നടത്തും. ബാലി ചെന്ന് ഇതിനെതിരെ വിഷയമൊക്കെ ഉണ്ടാക്കും, തിരിച്ചടിക്കും. അങ്ങനെ ഒരു ദിവസം ആദ്യം ദുന്ദുഭി എന്ന് പറയുന്ന ഒരു രാക്ഷസനെ നേരിട്ടു അവനെ കൊന്നു. അവൻ്റെ ഈ ചോര ഒരു ഹെർമിറ്റേജിൽ വന്ന് വീണു, കുറച്ച് മേൽക്കൂടി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മാതംഗ മുനി എന്ന് പറഞ്ഞൊരു മുനി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ചോര വല്ലതും വീഴുന്നു എന്നറിയാനായിട്ട്. പുള്ളി ഇത് കണ്ടു, അപ്പോഴേ ബാലിയാണെന്ന് തിരിച്ചറിഞ്ഞു. ബാലിയെ ശപിച്ചു, മേലിൽ നീ ഈ ഏരിയയിൽ ഈ പർവ്വതത്തിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ്. ഓക്കെ, ബാലി അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലിക്ക് അതുകൊണ്ട് ഒരു പർവ്വതത്തിൽ പോകാൻ പറ്റില്ല. ഋഷ്യമൂകാചലോ അങ്ങനെയാണ് അതിൻ്റെ പേര്. ഈ ദുന്ദുഭിയെ കൊന്നു എന്നറിഞ്ഞതിന് ശേഷം ദുന്ദുഭിയുടെ അനിയൻ മായാവി, നമ്മുടെ മായാവി അല്ല, മായാവി ബാലി ആക്രമിക്കാൻ വന്നു. മായാവിയായിട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് അവർ പോയിട്ട് അവസാനം അവർ ഗുഹയിലോട്ട് കയറുന്നു. ഗുഹയിൽ കയറാൻ നേരം മായാവി ഓടി ഗുഹയിൽ കയറുന്നു. മായാവി ഭയങ്കര മാജിക്കൽ പവേഴ്സ് ഉള്ളതാണ്. അപ്പം സുഗ്രീവനും ബാലിയുണ്ട്. ബാലി സുഗ്രീവനോട് പറയുന്നു, എടേ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് അവനെ ശരിയാക്കാം 15 ദിവസത്തിനുള്ളിൽ. 14 ആണോ 15 ആണോ ഞാൻ ഓർക്കുന്നില്ല, അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് 15 ദിവസമുണ്ട്. 15-ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വന്നില്ല, ഒരു ചോര വരും. അത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ കൊല്ലപ്പെട്ടു എന്നായിരിക്കും. 15 ദിവസം നീ നോക്കുക, അത് കഴിഞ്ഞ് നീ തിരിച്ചു പോന്നു. അപ്പം 15 ദിവസമായിട്ടും യാതൊരു രീതിയിലുള്ള റിസൾട്ടും പുറത്തുനിന്ന് വരുന്നില്ല. അല്ല, റഷ്യ ഉക്രൈൻ വാർ പോലെ ഇങ്ങനെ പോവുകയാണ്. അവസാനം 15-ാം ദിവസമായപ്പോൾ ചോര വരുന്നു. അന്ന് പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ സുഗ്രീവന് ഇതില്ലാത്തതുകൊണ്ട് സുഗ്രീവൻ വിചാരിച്ചത് ബാലിയെ മറ്റോ കൊന്നാന്ന്. സുഗ്രീവൻ എന്ത് ചെയ്തു? ഒരു വലിയ പാറയെടുത്ത് ഈ ഗുഹാമുഖത്ത് അങ്ങ് വെച്ച് മനസ്സിലേ അടച്ചു. അടച്ചിട്ട് ഇദ്ദേഹം വീട്ടിൽ പോയി. ബാലിയുടെ ഭാര്യയുണ്ട് താര, സുഗ്രീവൻ്റെ ഭാര്യ രുമ, ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഭാര്യ ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് എന്ന് പറയുന്നത് അനിയനാണല്ലോ, അതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബാലി ഇതെല്ലാം കഴിഞ്ഞിട്ട്, ബാലി പിന്നെ സമയമെടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഈ മായാവി ഇച്ചിരി ചോര ഇങ്ങനെ മാജിക്കായിട്ട് സൃഷ്ടിച്ചിട്ട് ഒരു അതിൻ്റെ പ്ലാസ്മ ഇങ്ങനെ ഒഴുക്കി വിട്ടതായിരുന്നു അന്ന്. ഇത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല, സുഗ്രീവന് മനസ്സിലായില്ല. സുഗ്രീവൻ അങ്ങനെ സുഗ്രീവൻ ചതിച്ചതൊന്നുമല്ല,
ഇനി അവന്റെ ശല്യം എനിക്കുണ്ടാണോ? ചേട്ടനെ നേരിടാൻ പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ ചേട്ടന്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ രക്ഷപ്പെടാനായിട്ട് ബാലിയാണ് ഈ കല്ലെടുത്ത് വെച്ചത്. പറന്ന് നടക്കുന്ന മനുഷ്യക്ക് എന്തോ കഥ അനുസരിച്ച് അങ്ങനെയാണ്. ബാലി കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം സെറ്റിലാക്കിയിട്ട് പുറത്ത് വന്ന് ഈ പാറ മാറ്റിയിട്ട് നോക്കിയാൽ ഭയങ്കര ദേഷ്യം, ഈ അനിയൻ ഇത്ര പണി കാണിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം. പുള്ളി നേരെ ഒരുമാതിരി ഇതായിട്ട് കൊട്ടാരത്തിൽ ചെന്ന് കയറി. അന്നേരം കാണാൻ സുഗ്രീവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ രാജ്ഞിമാരും ഒക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ മൊത്തം കാര്യങ്ങളുമായിട്ടില്ല. ബാലി അങ്ങ് തുടങ്ങി ഒരറ്റത്ത് നിന്ന് സുഗ്രീവൻ കാലേ വീണ് മാപ്പ് പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനല്ല, അത് ചേട്ടനെ അവൻ തട്ടിയെന്നാണ് ഞാൻ കരുതിയത്. ചേട്ടനെ തട്ടിയോ ഡാഷ് എന്ന് പറഞ്ഞ് ബാലി പറയാനൊന്നുമില്ല. അവസാനം ബാലി ഇവനെ ചേസ് ചെയ്യുന്നു, ചേസ് ചെയ്ത് അടിച്ച് ഓടിക്കുന്നുണ്ട്, കൊല്ലുന്നില്ല, കണ്ടുപോലും എന്ന് പറഞ്ഞു. പിന്നെ എവിടെ അതിനുശേഷം എവിടെ ഈ സുഗ്രീവനെ കണ്ടു കഴിഞ്ഞാലും ബാലി അടിക്കും, ആ സ്പോട്ടിൽ അടിക്കും. അങ്ങനെ ഈ ഋഷ്യ മൂകാചലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇദ്ദേഹം സെറ്റിലാവും. അവിടെ മാത്രമാണ് ബാലി വരാത്തത്, ആരും ബാലി മറ്റേ മാതംഗമുനി ശിക്ഷ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ അത് കഴിഞ്ഞിട്ട് ബാലി ചെയ്തൊരു കാര്യം, ബാലി ഈ അനിയന്റെ ഭാര്യയെ തിരിച്ചു വിവാഹം കഴിച്ചു. ഒരാൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ മറ്റേ ആൾ ചെയ്യുക എന്നുള്ളതാണ്, അതാണ് വിവാഹത്തിന്റെ ഒരു രീതി എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീതയെ മോഷിച്ചുകൊണ്ട് രാവണൻ പോയെന്നുള്ള കഥ വാൽമീകി പറയുന്നത്. അങ്ങനെ സീതയെ തേടിയവരിങ്ങനെ കാട്ടിലൂടെ അലയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ രാമനും ഹനുമാനും എല്ലാം കൂടെ ഈ കാട്ടിൽ വരും. ഋഷ്യമൂകാചലം എന്നാണ് എൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മ. അവിടെ വന്നിട്ട് അന്നേ കാണാം അവിടെ ഒരു വാനര രാജാവും കുറച്ച് സൈന്യമൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ, സുഗ്രീവൻ. അപ്പൊ സുഗ്രീവന്റെ സഹായം അഭ്യർത്ഥിക്കും, സുഗ്രീവൻ അവിടെ ഉണ്ട്. അപ്പൊ സുഗ്രീവൻ പറയും, സഹായം ഞാൻ തരാം, സീതയെ കണ്ടെത്താനായിട്ടുള്ള എല്ലാ മുഴുവൻ സംഗതിയും ഞാൻ തരാം, പക്ഷേ ഒരു കാര്യം, എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് സെറ്റിൽ ചെയ്യണം, എൻ്റെ ചേട്ടനുമായിട്ടൊരു ഗോൽത്യമുണ്ട്, അതൊന്ന് സെറ്റിൽ ചെയ്ത് തരാമെന്ന് ചോദിക്കും. അന്നേരം എല്ലാം അറിയുന്ന വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള രാമൻ പറയും, കാര്യങ്ങൾ പറയും സോൾവ് ചെയ്ത് കൊടുക്കാന്ന് പറയും. അങ്ങനെ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ചേട്ടനെ വെല്ലുവിളിക്കേ. പറഞ്ഞു, അയ്യോ ചേട്ടൻ അടുത്ത് പോലും പോകാൻ പറ്റില്ല, ഞാൻ ഓടി എന്നല്ല, ഞാനുണ്ട് കൂടെ. നീ വെല്ലുവിളിക്കാൻ പറയും, അവിടെ ചെല്ലും, ആദ്യം വെല്ലുവിളിക്കും ബാലി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ പോരാടുമ്പോൾ ദൂരെ മാറി നിന്ന് ഒളിച്ചു നിന്ന് അമ്പ ചെയ്ത് കൊല്ലുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവർ രണ്ടും ഏതാണ്ട് ലുക്ക് ലൈക്സ് ആണ്, ഇവർ രണ്ടും മത്സരിക്കുന്ന കണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് പിടുത്തം കിട്ടുന്നില്ല, ആരെയാണ് ശരിക്കും കൊല്ലുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ദൈവമല്ലേ. അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ ബാലി ശരിക്കും അവനെ പരാജയപ്പെടുത്തി, അടിച്ച് നശിപ്പിച്ചു, എങ്ങനെയെങ്കിലും ഇനി രക്ഷപ്പെട്ടു, മേലെ കണ്ടുപോരുതെന്ന് പറഞ്ഞു. വീണ്ടും ഋഷ്യമുഖാചലത്തെ തിരിച്ചു വന്നു. അന്നേരം നിന്റെ രാമൻ്റെ ഒക്കെ ചൂടായി, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചു, ഈ അടിയെല്ലാം വാങ്ങിച്ച് നിങ്ങൾ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അതെ, എനിക്ക് നിങ്ങൾ ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഒരു സാധനം തരാം, ഒരു സംഗതി, ഒരു ടാഗ് തരാം, അത് ഒരു മാലയായിരുന്നു, ഒരു പൂമാലയായിരുന്നു, നല്ല സാധനം, അതിട്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറയും. വീണ്ടും ചെന്ന് വെല്ലുവിളിച്ചു. ബാലിക്ക് ദേഷ്യം കയറി, ആഹാ ഇത്രയും തന്നു വിട്ടിട്ട് നീ വീണ്ടും വന്നോ എന്ന് പറഞ്ഞ് ബാലി ചെന്നു. ഭയങ്കര യുദ്ധം അങ്ങോട്ട് തുടങ്ങും. ഇദ്ദേഹം ഉന്നം പിടിച്ച് ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച അമ്പിനാൽ കൊലകഴിച്ച രാഘവ മുകുന്ദരാമ പാഹിമ. ഇതാണ് ഒളിച്ചു നിന്ന് ബാലിയെ തട്ടിയവനെ. ഇത് നിങ്ങളെല്ലാവരും ഞാൻ ചൊല്ലിയിട്ടുള്ളതാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ഒരു ഒരു ശ്ലോകമാണിത്. അങ്ങനെ കൊന്നു, ഇദ്ദേഹം ഒരമ്പ ചെയ്തോളൂ, അമ്പ ചെയ്തിട്ട് ഇദ്ദേഹം ഉടനെ വീണു, ഹൃദയത്തിന് തന്നെയായിരുന്നു ശസ്ത്രക്രിയ, അദ്ദേഹം വീണു. അപ്പോൾ കാണാൻ ഇദ്ദേഹം പുറത്തു വരുന്നു. അപ്പോൾ പറയുന്നതരെ രാമൻ്റെ കരുണയാണ്, വേണമെങ്കിൽ ചറവറ അമ്പ ചെയ്ത് ആരാണ് അമ്പ ചെയ്തതെന്ന് അറിയാതെ രീതിയിൽ കൊല്ലാമായിരുന്നു, ഒളിച്ചു നിൽക്കാമായിരുന്നു, അത് രാമൻ ചെയ്തില്ല. രാമൻ പുറത്തു വന്നു, ബാലിയെ എടുത്തു അത് പറഞ്ഞു. എന്നിട്ട് ബാലി പറഞ്ഞു, അയ്യോ ഇതാരെ, ഇത് നിങ്ങളാണോ ഈ പണി കാണിച്ചത്? ശോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ വലിയൊരു ഭക്തനാണ്. അന്നേരം രാമൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി നെഗോസിയേഷൻ ചില സംഗതികളൊക്കെ ഒന്ന് സെറ്റിലാക്കാൻ ഉണ്ടായിരുന്നു, സുഗ്രീവൻ്റെ സൈന്യത്തെ എനിക്ക് വേണം, സീതയെ കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ പ്രശ്നം, അപ്പം നിന്നെ നീയാണൊരു ഇതായിട്ട് നിൽക്കുന്നത്, ഞാൻ അതുകൊണ്ട് ആ ഫാറ്റ്മാനെ തള്ളിയിടുകയാണ്. പറഞ്ഞു, അത് വളരെ മോശമായി, അങ്ങ് എന്നോട് ഈ കാണിച്ചതൊക്കെ വളരെ മോശമായിപ്പോയി, അത് അങ്ങ് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സീതയോ ഞാൻ ആ രാവണൻ നിങ്ങൾ പറഞ്ഞ രാവണനെയൊക്കെ വാലിലിട്ട് തട്ടിയിട്ടുള്ളതാണ്, എന്തായാലും വളരെ മോശം, എന്നെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ പുള്ളി ഒരുപാട് പറഞ്ഞു. അപ്പോൾ രാമൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനകത്ത് വലിയ ധാർമ്മികതയൊന്നും പറയേണ്ട കാര്യമില്ല,
നീ ഒരു വേട്ടമൃഗവും ഞാനൊരു വേട്ടക്കാരനുമാണ്. മനസ്സിലായോ? വേട്ടമൃഗത്തെ എന്തിനാണ് കൊല്ലുന്നതെന്ന് വേട്ടക്കാരൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ആനിമലായിട്ടാണ്, അത് രണ്ട് രീതിയിലുണ്ട്. ഇതൊരു വാനരനായതുകൊണ്ട് ഒരു ആനിമലായിട്ട് സങ്കല്പിക്കുന്നതെന്നും, മറിച്ചൊരു വേട്ടക്കാരനായതുകൊണ്ട് വേട്ടമൃഗത്തെ കൊല്ലുന്നതിന് മുൻകൂർ അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ കൊറിയർ അയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും ബാലി ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്ത് റിലൻ്റ് ചെയ്ത് അവസാനം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് ശരി, എന്തായാലും കൊന്നു, ഇനി ഈ സുഗ്രീവൻ തന്നെ രാജ്യം ഭരിച്ചോട്ടെ. എന്നിട്ട് ഒരു മകനുണ്ട്, അംഗദൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, അംഗദൻ്റെ കാര്യം നീ നോക്കിക്കോണം സുഗ്രീവ എന്ന് പറഞ്ഞ് സുഗ്രീവൻ്റെയൊക്കെ ഭയങ്കര വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ താര വരുന്നു, എല്ലാം വന്ന് കരച്ചിലും എല്ലാം സെറ്റിലാണ്. പക്ഷേ ബാലി അവിടെ കിടന്ന് മരിക്കുകയാണ്. ഈ ബാലി എന്തിനാണ് രാമൻ കൊന്നതെന്നുള്ളൊരു ചോദ്യം. ഒന്ന്, രാമൻ എല്ലാം അറിയുന്ന രാമൻ അല്ലേ, ആൾ നോയിങ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതിന് പല പല തിയറീസ് ഉണ്ട്, കഴിഞ്ഞ ജന്മത്തെ പാവം മാറ്റാനാണ്, മനസ്സിലായോ? അതല്ല, ഈ രുമേ അനിയൻ്റെ ഭാര്യയെ ബാലി പീഡിപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സുഗ്രീവൻ പീഡിപ്പിച്ചില്ലേ തിരിച്ച്? അതുകൊണ്ടല്ലോ. ഇത് പല അതിനൊക്കെ ഒരുപാട് ന്യായങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ എന്തിനാണ് ബാലിയെ രാമൻ കൊന്നത് എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഒരു മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മോശമായൊരു കാര്യമാണ്. അത് ഒളിച്ചു നിന്ന് ചെയ്യുന്നു. ഈ സുഗ്രീവനോട് ചെയ്ത അതേ കണക്കുള്ള അല്ലെ ഒരു ഒരു ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ ബാലിയുമായിട്ട് നടത്താമായിരുന്നു. ബാലി ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആണ് ഈ കാര്യം നടത്താനാണെങ്കിലും. പക്ഷെ അതൊന്നും നോക്കാതെ തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ആളിനെ പെട്ടെന്ന് നീക്കം ചെയ്യാണ് ഇദ്ദേഹം ചെയ്തത്. അതാ ട്രോളി മാൻ്റെ ആ ഒരു ഒരു ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളാരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ലോ മൊറാലിറ്റിയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഒരു ബലിയാണ്, ആക്ച്വലി മറ്റുള്ള ഒരാളെ കൊന്നിട്ട് നമ്മളുടെ ഒരു നേട്ടം എന്നുള്ളതാണ്.